നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂറോ കപ്പിൽ ഇന്ന് ഫ്രാൻസും പോർച്ചുഗലും തമ്മിലാണ് മത്സരം. അതിനിർണായകമാണ് ഈ മത്സരം പോർച്ചുഗലിന്. നമുക്കറിയാം കഴിഞ്ഞ യൂറോ കപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയാണ് പോർച്ചുഗൽ കിരീടം ചൂടിയത്. അതിന് മറുപടിയായിട്ട് ഇന്ന് പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി യൂറോ കപ്പിൽ നിന്ന് പുറത്താക്കാനുള്ള അവസരം ഫ്രാൻസിന് കൈവന്നിരിക്കുന്നു. അതിന് കഴിയുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ ഫ്രാൻസ് ഹംഗറിയോട് സമനിലയിൽ കുരുങ്ങിയത് എല്ലാവരും കണ്ടതാണ്. അതേസമയം ഇന്നത്തെ മത്സരത്തിന് കളിക്കാനിറങ്ങുമ്പോൾ തങ്ങൾക്ക് പോർച്ചുഗലിനെ നോക്കൌട്ട് ചെയ്യാം, അവരെ ടൂർണമെന്റിൽ നിന്ന് തന്നെ പുറത്താക്കി കളയാം എന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അത് ടീമിന് കൂടുതൽ മോട്ടിവേഷൻ, അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ കൂടുതൽ മോട്ടിവേഷൻ ഒന്നും ലഭിക്കുന്നില്ല, അങ്ങനെയൊരു ചിന്തയൊന്നും ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ദിദിയർ ദേശാംസ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അദ്ദേഹം പക്ഷെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, മികച്ച രൂപത്തിൽ മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് ലക്ഷ്യം, മത്സരം വിജയിക്കുക വേണ്ടി ശ്രമിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ UEFA.com റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. ഇപ്പോൾ പോർച്ചുഗലിനെ നോക്കിംഗ് ഔട്ട് ചെയ്യാം, അവരെ ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കാം, അതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഞങ്ങളെ എക്സ്ട്രാ മോട്ടിവേറ്റ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മികച്ച രൂപത്തിൽ പ്രകടനം നടത്തുക, ബെസ്റ്റ് പോസിബിൾ റിസൾട്ട് ഉണ്ടാക്കുക, അങ്ങനെ ഗ്രൂപ്പ് സ്റ്റാൻഡിംഗിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ ഇൻസിഡന്റലി ഞങ്ങൾ മികച്ച പ്രകടനം നടത്തിയാൽ അത് ഓപ്പണൻസിന് യും ബാധിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലുള്ള ഞങ്ങളുടെ സ്ഥാനം ഉറപ്പായി കഴിഞ്ഞു എന്നുള്ളത് ഒരല്പം കാംനെസ് ഞങ്ങളുടെ ടീമിൽ മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അവർക്ക് ഭയക്കാനൊന്നുമില്ല, നഷ്ടപ്പെടാനൊന്നുമില്ല, അവർ അവരുടെ ആ ഒരു ലക്ഷ്യം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്, റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പേടിയൊന്നുമില്ലാതെയാണ് ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നത്. സമ്മർദ്ദം മുഴുവനും, ഇന്ന് പ്രഷർ മുഴുവനും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെയും സംഘത്തിന്റെയും തലയിലായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അവർക്ക് ഈ മത്സരം പരാജയപ്പെടാതിരിക്കണം, വിജയം നിർബന്ധമില്ല, പക്ഷേ സമനിലയെങ്കിലും നേടിയെങ്കിൽ മാത്രമേ CR7 സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. വീഡിയോ സഹിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.